another interesting video of Barza series. How are you all? In the easy to lack of a day, donuts in the recipe and on it to the donuts are recommended ingredients 1½ cup of maida, 1 spoon of active yeast, 1 egg, 2 spoon of sugar, pinch salt, 1/4 cup of milk, 2 spoon butter. Ini namukku ready aaki edukkam. Ini namukku yeast active aayan vendi vekkam. Pallilottu 1 spoon yeast adeyam. 1 spoon sugar adeyam. 이 믹스야. 이니 이드 액티브 하기 വേണ്ടി 10 minutes 마티 വെക്കാം. 이니 이드 이 마이디에로트 1 스푼 슈거 ऐड 해야. 아비샤트는 salt ऐड 해야. 이니 2 스푼 버터 ऐड 해야. நல்லதுபோல mix செய்து எடுக்கணும் இப்ப நல்லதுபோல mix செய்து எடுத்துட்டேன் இனி இதிலேக்க ஒரு ஹோல் போல உண்டாக்கி கொடுக்க இனி இதிலோட்டு நம்ம ஆக்டிவ் ஆன வெச்ச ஈஸ்ட் இல்ல அது சேர்த்து கொடுக்க இனி இதிலோட்டு பொட்டிச்ச எக் சேர்த்து கொடுக்க ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വാട്ടർ ഒഴിച്ച് നല്ലതുപോലെ നീഡ് ചെയ്ത് എടുക്കാം നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ നല്ലതുപോലെ കുഴച്ചെടുക്കണം നല്ലതുപോലെ നീഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് കവർ ചെയ്യുക ഇത് ഡ്രൈ ആയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ 2 അവേഴ്സ് മാറ്റി വെക്കാം 2 അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ നീഡ് ചെയ്തെടുക്കാം ഇനി ഇത് ബോൾസ് ആക്കി മാറ്റിയെടുക്കാം മൂന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസ് എടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കാം പരത്തി എടുത്തിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്യണം പരത്തിയെടുക്കാൻ ഇനി നമുക്ക് ഒരു ഡോണറ്റ് കട്ടർ വെച്ച് കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഇല്ലെങ്കിൽ ഒരു വലിയ ടോപ്പും ഒരു ചെറിയ ടോപ്പും വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പ്ലേറ്റിലോട്ട് വെച്ചെടുക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം 1½ കപ്പ് മൈദ കൊണ്ട് നമുക്ക് 12 ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഒരു 10 മിനിറ്റ്സ് ആ ടൈം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം ഞാൻ ഇവിടെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ചുകൂടി വേഗം മെൽട്ടായി കിട്ടുവാൻ വേണ്ടി ഞാൻ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു സ്മോൾ ക്യൂബ് ബട്ടർ ആഡ് ചെയ്യാം മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൗഡർ ഷുഗർ 1 സ്പൂൺ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് മാറ്റി വെക്കാം വൈറ്റ് ചോക്ലേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് മിൽക്ക് കോമ്പൗണ്ട് ചെയ്തെടുക്കാം മിൽക്ക് കോമ്പൗണ്ട്
കൊണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡോണറ്റ് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓയിൽ ഒഴിച്ചെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരണം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലോട്ട് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാതും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ വൈറ്റ് ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ വൈറ്റ് കോമ്പൗണ്ടിലും മിൽക്ക് കോമ്പൗണ്ടിലും ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കിഡ്സിനൊക്കെ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ ട്രൈ ചെയ്യും നോക്കുന്നൊരു ഫീഡ്ബാക്സൊക്കെ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇഫ് യു ഡോണ്ട് യെറ്റ് സബ്സ്ക്രൈബ് ടു ബർസാങ് സീരീസ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ സ്മോൾ ബെൽ ഐക്കൺ ടു ഗെറ്റ് മൈ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ഐ വിൽ ബി കമിംഗ് വിത്ത് മോർ വീഡിയോസ് ആൻഡ് വ്ലോഗ്സ് ആൻഡ് ദെൻ സ്റ്റേ ട്യൂൺ ബൈ ബൈ